ഹലോ കേൾക്കുന്നു? ആ പറഞ്ഞോളൂ. ഏയ് ആരേനെ പറ്റി ചോദിച്ചു? എന്തേ ദേഷ്യം? അറേനെ കുറിച്ചിട്ട് അറിയാൻ. അറേനെ പറ്റിട്ട് അറിയാനായിരുന്നു. എങ്ങനെ പിള്ളേ? അതെ അതെ, സിമ്പിളായിട്ട് ഏതാണ്, ഏത് ലാംഗ്വേജിനെ ബേസ് ചെയ്ത, ജാവ ആണോ അതോ സി ആണോ? സിയിലായിരുന്നു അല്ലേ. നിങ്ങളുടെ ഇപ്പോൾ എസ് പി എസ് സിയിലുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ. അല്ല, പൊതുവെ അറേനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് റമീസ, പിന്നെ ഡോർ ഒന്ന് അടച്ചോ, ഡോർ അടക്ക്. വണ്ടി അപ്പൊ ഇപ്പൊ എന്റെ സ്കൂട്ടറിന് പോകാൻ പറ്റൂല. ഹലോ, ആ കേൾക്കണില്ലേ? ഓക്കെ ഓക്കെ. പിന്നെ അറേനെ കുറിച്ച് പറയാനാണെങ്കിൽ, നമ്മൾ അറേന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്. സീല് അറേ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എന്താണ് ഇപ്പോൾ പഠിക്കുന്നത്? ഇപ്പോൾ അണ്ടർടേക്ക് കോഡിംഗ് ചാലഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? കയ്യാറായോ? അതെ അതെ. എന്തെയാണ് നിലവിൽ ഇപ്പം എന്തെയാണ്? പ്ലസ് ടു കഴിഞ്ഞതായിരുന്നു അല്ലേ. അതെ, പ്ലസ് ടു ചെയ്ത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അറേ നമ്മൾ സി പ്രോഗ്രാമിംഗ് അറേ. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരു ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഇപ്പം ഞാൻ കണ്ടില്ലേ, സി പ്രോഗ്രാമിംഗ് അറേ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇത് കിട്ടും. ഞാനെപ്പോഴും W3 സ്കൂളിൽ ഏറ്റവും കൂടുതൽ വെബിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ജാവാട്ടി പോയിന്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ആക്ച്വലി അത്യാവശ്യം നല്ല സി അറേ കോൺസെപ്റ്റ് ഒക്കെ വെച്ച് നന്നായിട്ട് ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അല്ലെ. സിമിലർ ഡാറ്റ ടൈപ്പ്, അതായത് സിമ്പിളാണ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഏത് ടൈപ്പാണോ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത്, ഇപ്പോൾ ഇൻറ്റീജർ ആറാണെങ്കിൽ ഇൻറ്റീജർ മാത്രം, അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഫ്ലോട്ടിംഗ് ആണ്, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് ആറ്, ആ ഒരു സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അറേയിൽ. അതാണ് അറേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അറേ ഇനീഷ്യലൈസേഷൻ പല ലാംഗ്വേജിനും ഡിപ്പെൻഡ് ചെയ്ത് പലതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇൻറ്റ് മാർക്ക് ഓഫ് 5, അതായത് നമ്മൾ അറേയിൽ ഡാറ്റ, നമ്മൾ ഒരു ലിമിറ്റ് കൂടുതൽ ഡാറ്റ, ഒറ്റ ഡാറ്റ ടൈപ്പിൻ്റെ പേരിൽ ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻറ്റ് എന്ന് പറഞ്ഞാണ്ട് ഒരു വേരിയബിൾ കൊടുത്ത് ഇൻറ്റ് എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ആ എനെ ബേസ് ചെയ്ത് ഒറ്റ ഡാറ്റ സ്റ്റോർ ചെയ്യണുള്ളൂ അവിടെ. ആ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ നെയിമാണ്. എന്നാൽ അറേയിൽ അങ്ങനെയല്ല. ഇൻറ്റ് മാർക്ക് ഓഫ് 0 ഇപ്പോൾ 5 കൊടുക്കണമെന്നുണ്ടെങ്കിൽ 0 പൊസിഷൻ ബേസ്ഡ് ആണ്. അത് 0, 1, 2, 3, 4 അങ്ങനെ 4, അങ്ങനെ 5 ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും അറേയിൽ. ഓക്കെ, ഐഡിയ ആയല്ലോ. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോ. അല്ലേ, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സോർട്ടിങ് പല കാര്യങ്ങളുണ്ട്, അതില് ഡൗട്ട് ആണ്. മനസ്സിലായില്ല. അതെ അതെ, അങ്ങനെ കോഡിംഗ് ലെവലിലാണ് ചോദിക്കണേ. ഞാനിപ്പോ ആ ഒരു പ്രോഗ്രാം ആലോചിച്ചെടുക്കാനുള്ള ടൈമിൽ ഏത്തോണ്ട് കോഡ് സെർച്ച് ചെയ്യണേ. ഞാൻ ഇരുന്ന് ആലോചിച്ച് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ലോജിക്കാണ്. ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം എടുത്തിട്ട് അതിൻ്റെ വർക്കിംഗ് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ അറേയിലൊരു ഡാറ്റ എടുക്കുകയാണ്. അത് അറേ സോർട്ട് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? ഇപ്പോൾ സോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻക്രിമെൻ്റ് ആണെങ്കിലും ഡിക്രിമെൻ്റ് ആണെങ്കിലും, ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് വരേണ്ടത് ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയിരിക്കണം, ഇത് വരേണ്ടത് കൂടിയ വാല്യൂ ആയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രോഗ്രാമിങ് ഇങ്ങനെയാണ് വരിക. അത് 0 ഏതാ ലിമിറ്റ്, ഇപ്പോൾ 10 ആണെങ്കിൽ 10, ജയിക്കുറിച്ചു അത് ഇവിടെ എന്താണോ ഡാറ്റ വരുന്നത് ആ ഡാറ്റ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ആ ഡാറ്റ ഇതിനായിട്ട് ഈക്വൽ ചെയ്യും, എ പ്ലസ് 1.
അത് കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. അതായത് ഒരു പ്രോഗ്രാമറ്റിക്കൽ ഇതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇത് അഞ്ചാണെങ്കിൽ, ഈ എൻ അഞ്ചാണെങ്കിൽ, ഫോർ ഐ ഇസ് ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ, ഐ സീറോ ആകുമ്പോൾ ലെസ് ദാൻ ഒരു ലെസ് ദാൻ ഫൈവ് ആണ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രൂ ആണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ ഈ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പ്ലസ് വൺ ആണ്. ഐ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് വണ്ണ് വൺ ആണ്. അപ്പോൾ ജെ എന്ന് പറഞ്ഞാൽ വൺ ആണ്. ജെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ലെസ് ദാൻ ഫൈവ്, അതായത് വണ്ണിനെക്കാട്ടി ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഐ എന്ന് പറഞ്ഞാൽ ജെനെക്കാട്ടി വലുതാണോ നോക്കും. ആ വലുതാണെങ്കിൽ എന്തായിരിക്കും? ഈ അപ്പൊ സ്വാഭാവികമായിട്ടും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഐ, അതാണ് നമ്പറിന്റെ പൊസിഷൻ, ആറിന്റെ പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ. അത് ഈ പൊസിഷനിലേക്ക് ഈ ജേനെ കണ്ടിടും. ഈ ജേറ്റ പൊസിഷനിലുള്ള ഡാറ്റ, ജേറ്റ പൊസിഷൻസ് ഡാറ്റ ഉണ്ടാവുമല്ലോ, ആ ഡാറ്റനെ ഇങ്ങോട്ടിടും. ആ ഡാറ്റനെയാണ് ഇവിടെ കമ്പയർ ചെയ്യണത് പൊസിഷന്റെ ബേസിൽ. അത് ഇപ്പൊ ഫസ്റ്റ് പൊസിഷനും രണ്ടാമത്തെ പൊസിഷനും കൂടി കമ്പയർ ചെയ്യണേ. ഫസ്റ്റ് പൊസിഷൻ സീറോ ആണെങ്കിൽ രണ്ടാമത്തെ പൊസിഷന് ടു ആവുമല്ലോ. ആ ജെ എന്ന് പറഞ്ഞാൽ ടു ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ചെറുത്, ഏതാണ് വലുത് നോക്കും. എന്നിട്ട് തൊട്ട് മുമ്പത്തേക്ക് അത് ചാടിക്കും. അങ്ങനെ 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 ചാടിച്ച് ചാടിച്ച് ലാസ്റ്റ് എത്തുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്വാപ്പിംഗ് ആണ് നടക്കണേ. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? സ്വാപ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ആ പൊസിഷനിലേക്ക് ആ ഡാറ്റ കൊടുക്കും. ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്യും? ആ പൊസിഷനിലെ ഡാറ്റ എടുത്തിടും. എന്നിട്ട് ആ പൊസിഷനിലേക്ക് ആ ജേത്ത വാല്യൂ ഇടും. ഈ വാല്യൂ എന്ത് ചെയ്യും? ആ പോയ പൊസിഷനിലെ ജേത്ത വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ ഡാറ്റ ഒന്നും വേണ്ടല്ലോ നമുക്ക്. അപ്പൊ എന്താ ഈ എ അതിലേക്ക് ഇടും. അപ്പൊ ഈ സ്വാപ്പിംഗ് ഇങ്ങനെ നടന്ന് 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 വരുമ്പോൾ ആ അറേന്റെ ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്? ഇപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഇത് പിന്നെ സോർട്ടിങ് വേറെ ലെവലില്ല. അതായത് ലെസ് ദാൻ ആണ്, ഇത് ഗ്രേറ്റർ ദാൻ ആണ്, വലുതാണെങ്കിൽ. അപ്പൊ ഇത് എന്ത് ചെയ്യും? വലുത് ടു ചെറുതിലേക്കാണ് പോകണേ. പക്ഷേ ഇവിടെ ലെസ് ദാൻ ആക്കി കൊടുത്താൽ മതി. അപ്പൊ ചെറുതിന് വലുതിലേക്ക് പോകണ കിട്ടും. മനസ്സിലായോ? അപ്പൊ ആ സ്വാപ്പിംഗ് നടക്കുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് സിസ്റ്റം തന്നെ നമുക്ക് ആ ഒരു ലോജിക്ക് അതിന് പിന്നാലെ ഒന്ന് പോയേക്കാൻ മതി. കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. അതാണ് സോർട്ടിങ്ങിന്റെ ഒരു ഐഡിയ. ആരേല് ഐഡിയ കിട്ടില്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ നമ്മളെ ഇതില്ലേ അറേല്, അറേ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ട് പിന്നെ അറേ മനസ്സിലായില്ല. അറേയുടെ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ട്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? അറേല് നമ്മളൊരു ലാർജസ്റ്റ് എലമെന്റില് ഇന്നത് ഉണ്ടാവും, ഇന്ന എലമെന്റ്, ഇത്രാമത്തെ എലമെന്റ്, അത് എങ്ങനെ കാണാം? അതായത് അറേക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ, ലിങ്ക്ഡ് ലിസ്റ്റ് പറഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചറിന്റെ ആ ഒരു ലെവലിൽ മാറും. അറേ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ഇതാണ്. ഇപ്പൊ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ അറേന്റെ ലെങ്ത് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അറേ എറർ അടിക്കും. അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അത് പിന്നെ കുറച്ച് അഡ്വാൻസ് ആണ്, അപ്പൊ തന്നെ പഠിക്കേണ്ട. ആദ്യം ബേസ് സെറ്റാക്കുക. അപ്പൊ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇത് 10 കൊടുത്തിരിക്കണമെങ്കിലും 0 to 9 ആണ് ഈ 10 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതാണ് സീറോ ടു പൊസിഷൻ. നമ്മൾ 1 to 10 എന്ന് പറഞ്ഞതിന് പകരം 0 to 9. ഓക്കെ, 0 to 9 വെച്ചാല് ഇവിടെ 10 പൊസിഷൻ കൊടുത്തിരിക്കണമെങ്കിലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എടുക്കുക. അപ്പോൾ 50 കൊടുക്കാണ്ട് 49 വരെ ഉണ്ടാവും. ഇനി ഇത് തന്നെ ഇതിൽ പൊസിഷൻ ബേസ്ഡ് ആണ്. ഇപ്പോൾ 0th പൊസിഷൻ, 1th പൊസിഷൻ, 2th പൊസിഷൻ, അങ്ങനെ 9th പൊസിഷൻ ആയിരിക്കും ഈ നമ്പർ വരിക. പൊസിഷൻ കിട്ടുന്ന അത്രേ ഉള്ളൂ. ഇനി ഇതിൽ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സോർട്ട് ചെയ്ത് തരും, സോർട്ടിങ് ആണിത് പറഞ്ഞത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കണ്ടീഷൻ ഉപയോഗിക്കുക, ആ കിട്ടിയ നമ്പർ ഒരു വേരിയബിൾക്ക് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് വരുന്ന വേരിയബിൾ എന്ത് ചെയ്യുക? ഇതിപ്പോ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ഒരു നമ്പർ, ഒരു വേരിയബിളും കൂടി ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് ആ വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ആ ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ എഴുതുക ആ വേരിയബിളിന്, ആ നമ്പറിന്.
അത് ഒരു സ്പെസിഫിക് നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക, പിടിച്ച് വെച്ചിട്ട് അടുത്തേന് 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 ചെക്ക് ചെയ്ത് പോകുന്ന പരിപാടിയാണ് ഏറ്റവും ലാർജസ്റ്റ് കണ്ടുപിടിക്കുക. അതായത് ഒരു സ്പെസിഫിക് നമ്പർ നമ്മൾ പിടിച്ചു വെക്കും. അപ്പോൾ ഈ സീറോ അതായത് നമ്മളൊരു ഗ്ലോബൽ ആയിട്ട് ഒരു വേരിയബിൾ ഇട്ടെന്ന് വിചാരിക്കുക, ഡിക്ലയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു സീറോത്ത് പൊസിഷനിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്താ ചോദിച്ചാല് അതിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും 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 ഈ സോർട്ടിങ് ഇവിടെ നടക്കുന്നുണ്ടാവും. സോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കിങ് നടക്കുന്നുണ്ടാവും. അപ്പൊ അതിന് ലാർജസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ മനസ്സിലായില്ല, അതിന്റെ കോൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്, കോഡിംഗ് ലെവലിലല്ല പറഞ്ഞത്. ബട്ട് റൂട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. കാരണം ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എക്സിക്യൂഷൻ ആദ്യം നോക്കണ്ടേ, ആ പ്രോഗ്രാമിൽ എന്താണ് അതിവിടെ നടക്കുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കോൺസെപ്റ്റ്. പെട്ടെന്ന് മനസ്സിലാവും. ആ റൂട്ടിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകണം, അത്രേ ഉള്ളൂ. റൂട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെന്താ ആരെങ്കിലും ഡൗട്ടുള്ളത്? നമ്മളിപ്പോ ഈവൻ നമ്പേഴ്സ് മാത്രം കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഇഫ് ആരെ ഈവൻ നമ്പറും ഓഡ് നമ്പറും കണ്ടുപിടിക്കാനോ? ആ കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പൊരു കണ്ടീഷൻ വെച്ചിട്ട് ബൈ ടു അത് ചെയ്താ പോരെ? സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതിനൊന്നും ആവശ്യമില്ല, ഈ രണ്ടാമത്തെ ലൂപ്പിന്റെ ആവശ്യമില്ല. ഈ സീറോത്ത് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്പറിന്റെ ഐ നോക്കുക. ഐ മോഡ് ടു ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. മോഡ് എന്ന് പറഞ്ഞാൽ അതിനെ ഹരിച്ചിട്ട് സിസ്റ്റം സീറോ ആണെങ്കിൽ സിസ്റ്റത്തിനാണ് മോഡ് ഉപയോഗിക്കുക. അപ്പൊ കോൺസെപ്റ്റ് വെച്ചില്ല, മോഡ് ഉപയോഗിച്ചിട്ട് ടു ആണെങ്കിൽ സാധാ ബേസിക്. അതെ ഞാനൊരു കോഡ് എഴുതിയിട്ടുണ്ട്, സ്ക്രീൻ ഷെയർ ആവാ. ആ പറഞ്ഞോളൂ, ഷെയർ ചെയ്തോ? വളരെ പെട്ടെന്ന് പറയണേ, ഞാൻ പണിയിലാണ്, കുറച്ച് തിരക്കിലാണ്. കിട്ടിയോ? ചിലപ്പോ ഞാൻ കിട്ടിയോ? ഓക്കെ ഓക്കെ, കിട്ടി. അതെ അതെ, ആ അത് തന്നെ കറക്റ്റ് കോഡാണ് ഇത്. ഈ മോഡ് സം ഓഫ് എ സം ഈക്വൽ ടു എ ഓഫ് ഐ. ഓക്കെ, കറക്റ്റാണ്. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ രണ്ടാമത്തെ ഇത് മോഡ് കണ്ടുപിടിക്കാനല്ലേ, ഈവൻ നമ്പേഴ്സ് മാത്രം കണ്ടുപിടിക്കാനല്ലേ. അപ്പൊ ഇതിൽ ഒരു നമ്പർ മാത്രല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതില് ചെറിയ വ്യത്യാസം വരും. ഈ പ്രിന്റിന്റെ കോഡ് എടുത്തുകൊണ്ട് ഉള്ളിൽ എഴുതേണ്ടി വരും. ഇതിനുള്ളിലാണ് ഈ പ്രിന്റിന്റെ കോഡില്ലേ? കാരണം ഇത് ലൂപ്പ് ഇവിടെ സംഭവിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ടാമത്തെ കോഡാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു സം എന്ന് പറഞ്ഞ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ എ ഓഫ് ഐത്തെ ഡാറ്റ എപ്പോഴും ഒന്നിലേക്ക് മാത്രം അസൈൻ ആവുള്ളൂ. ഒരു പ്രാവശ്യം മാത്രം അസൈൻ ആവുള്ളൂ. അതായത് അസൈനേഷൻ പിന്നെ പിന്നെ നടക്കുന്നുണ്ടെങ്കിലും അതിൽ അതേപോലെ ഡാറ്റ സ്റ്റോർ ചെയ്ത് നിൽക്കില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ അപ്പൊ ഞാൻ ചെയ്യുന്നത് സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ ഈവൻ നമ്പർ ഓഫ് ഗിവൻ അറിയാൻ അറിയാണ്ട് ഇവിടെ ആ ഫോർ ലൂപ്പിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യും, ഈ പ്രിന്റ് ചെയ്യാനുള്ള ഈ ഒരു കമാൻഡ് ഇടും. എന്നിട്ട് ഈ പ്രിന്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലൂപ്പിന്റെ ഉള്ളിൽ ഈ ഇഫിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും. അപ്പൊ ഈ സം എന്താണോ, എക്സാക്ട് സം എന്താണോ, ആ സം നേരെ പ്രിന്റ് ചെയ്യും. അപ്പൊ ലൈൻ ബൈ ലൈനാ അല്ലെങ്കിൽ ഒരു കോമട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെയാണ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. മനസ്സിലായ? അത്ര ഉള്ളൂ, അതാണ് എനിക്ക് ആ ഔട്ട്പുട്ട് കിട്ടാത്ത, ആ സിംഗിൾ ഔട്ട്പുട്ട് മാത്രം കിട്ടണേ. പിന്നെ ഈ ലാസ്റ്റ് കിട്ടുന്ന ഇതുണ്ടല്ലോ ഔട്ട്പുട്ട്, ലാസ്റ്റ് അത് മാത്രം ഷോ ആവുള്ളൂ.
അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഐ ഐയില് വാല്യൂസ് അല്ല എങ്കിലും ഐ എന്ന് പറഞ്ഞ എന്താ സംബന്ധിച്ച ആ പൊസിഷൻ ആണ് ഷോ ആവുക. ഇനി ഞാൻ പറഞ്ഞു ഈ പ്രിന്റ് എഫ് എടുത്തുകൊണ്ട് നേരെ ഉള്ളു കൊണ്ടുപോയിട് ഈ പ്രിന്റ് ലൈൻ ഉണ്ടല്ലോ അടിയത്തെ പ്രിന്റ് ലൈൻ എടുത്തുകൊണ്ട് നേരെ സമ്മിന്റെ തൊട്ട് താഴത്ത് കൊണ്ടുപോയിട് അതിന്റെ തൊട്ടുതായ സമ്മിന്റെ തൊട്ടുതായ അവിടെ അല്ല ആ ലൂപ്പിന്റെ ഉള്ളിൽ ഇഫിന്റെ ഉള്ളിൽ കൊണ്ടുവരണം ഇഫിന്റെ അകത്ത് സമ്മിന്റെ താഴെ ഇനി ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചു നോക്കാം. കിട്ടിയോ? എത്ര ഉള്ളു പരിപാടി? നമ്മളെ ലോജിക്ക് പോലെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരണേ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബാക്കിയൊക്കെ കണ്ടുപിടിക്കുകയല്ല എല്ലതോ. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്, ഇതൊന്ന് ചുരുക്കലും ഡൗട്ട് ചോദിക്കരുത്. ഇതിൽ നമ്മളെ പ്രോഗ്രാമിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാരണം കോഡിങ്ങിന് ആകെ വേണ്ടത് സെർച്ചിങ് സ്കില്ലാണ്. നമ്മൾ സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, സോൾവ് ചെയ്യുക, സൊല്യൂഷൻ കാണുക, അങ്ങനെ പല കാര്യങ്ങളും. അതെ അതെ. ഈ ഫ്യൂമിഗേഷൻ അറ്റൻഡ് ചെയ്തിരുന്നോ? ഇല്ലല്ല. ഞാൻ ഇച്ചിരി തിരക്കിലാണ്, അതാണ് കൂടുതൽ പറയാത്തേ. കാരണം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മളെ ആ സിറ്റുവേഷൻ കഴിഞ്ഞ് വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഡൗട്ട് ചോദിക്കുന്നവരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, പക്ഷെ ക്ലാരിറ്റി ആവണില്ല, ബ്രേക്കായി പോകണ്ടല്ലോ. ഓക്കെ, ക്ലിയർ അല്ല. ഞാൻ തിരൂര. ഞാൻ ശരി, നമുക്ക് കാണാം. ശരി ശരി. ഓക്കെ ഓക്കെ.